ഹായ് കൂട്ടുകാരെ ഇതിൽ എളുപ്പം നമുക്ക് സേമിയ പായസം വയ്ക്കാൻ പറ്റൂല കേട്ടോ പ്രഷർ കുക്കർ അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് നീളമുള്ള വെറുമസിലെനിക്ക് കിട്ടിയത് അതിട്ട് നന്നായിട്ടങ്ങ് ഇളക്കണം ഞാനൊരു തടിയുടെ തവിയൊക്കെ എടുത്ത് വെച്ചതാണ് പിന്നെ അവസാനം അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ തവി എടുത്ത് വെച്ച് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഒതുങ്ങി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചവ്വരി ഇട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ച് അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പാലൊഴിക്കണം പാലെടുക്കുമ്പോഴേ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ഒഴിച്ച് കളയരുത് തണുപ്പൊന്നും മാറ്റിയിട്ട് റൂം ടെമ്പറേച്ചറിലെ പാല് മാത്രമേ ഇതിനകത്തേക്ക് ഒഴിക്കാവുള്ളൂ ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ കേൾപ്പിക്കണം വിസിൽ കേട്ട് തുറന്ന് കഴിയുമ്പോഴേ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങനെ ആക്കാം പിന്നെ ആവശ്യത്തിന് ഏലക്കപ്പൊടിയും ചേർത്ത് ഒരു അലങ്കാരത്തിന് വേണ്ടി അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ മൂപ്പിച്ചേർത്ത് നമ്മളെ സ്വാദിഷ്ടമായ സേമിയ പായസം റെഡി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ഓക്കെ ബൈ ബൈ സി യു